ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് എങ്ങനെയാണ് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ അതിന്റെ സബ്ജക്ട് നമ്മളെല്ലാം സെലക്ട് ചെയ്യുക. ഒരു സെമസ്റ്ററിൽ എത്ര സബ്ജക്ട് ആണോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം സെമസ്റ്ററെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ടാണ് പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഏതാണോ ഡിസ്ട്രിക്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ എക്സാമിനേഷൻ സെന്റർ കൊടുക്കുക. എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ LC കളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഡിസ്ട്രിക്റ്റിൽ നാലോ അഞ്ചോ കോളേജുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കോളേജുകൾ ഏതാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ താഴത്തേക്ക് തന്നെ ഒരു പ്രിഫേർഡ് ഡിസ്ട്രിക്ട് ആൾട്ടർനേറ്റീവ് കൊടുക്കണം. അതായത് ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതും കൂടി കൊടുത്തിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നു. എന്നിട്ടാണ് നമ്മുടെ പേയ്മെന്റ് പേനാവ് കൊടുക്കുന്നത്. ആ പേയ്മെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് നെറ്റ് ബാങ്കിങ് സൈറ്റുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിലിപ്പോൾ ഗൂഗിൾ പേ പോലുള്ള അതിൽ നിന്ന് നമുക്ക് നമ്മളെ ഫീസ് അടയ്ക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ അങ്ങനെ നമുക്ക് ഒരുപാട് നെറ്റ് ബാങ്കിങ് സൈറ്റുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിലിപ്പോൾ ഗൂഗിൾ പേ പോലുള്ള അതിൽ നിന്ന് നമുക്ക് നമ്മളെ ഫീസ് അടയ്ക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ സബ്മിറ്റ് ആവും. അതിൽ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവസാനം നമ്മൾ ഡാഷ് ബോർഡിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു, എക്സാമിന് സബ്മിറ്റ് ചെയ്തു, പെയ്ഡ് എന്നുള്ളത് കാണിക്കും. സ്റ്റാറ്റസ് ഓക്കെ ആണെന്നുള്ളത് കാണിക്കും. അതോടു കൂടി നമ്മുടെ ഈ എക്സാം രജിസ്ട്രേഷൻ്റെ അഡ്മിഷൻ ഓക്കെ ആവുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമ്മൾ സെർവറൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ആണ്, എല്ലാവരും ഫീസ് അടച്ചു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BCOM, അതുപോലെ തന്നെ BA ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും കോഴ്സുകൾക്ക് നമ്മൾ